കൂടിയ ബിയർ വിൽപ്പനയ്ക്ക് മുൻഗണന നൽകണമെന്നൊരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് നാല് പ്രത്യേക ബ്രാൻഡുകൾ കൊടുത്തിരിക്കാണ് വിറ്റഴിക്കണമെന്നാണ് സർക്കുലർ ഈ ബ്രാൻഡുകളുടെ വിൽപ്പന വിശദാംശങ്ങളൊക്കെ മുൻഗണന നൽകുന്ന ഈ പരിപാടി ചട്ടവിരുദ്ധം ആണെന്നാണ് ജീവനക്കാരുടെ സംഘടന പറയുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ബിവറേജസ് കോർപ്പറേഷന്റെ ഓപ്പറേഷൻ മാനേജർ വെയർ ഔട്ട്ലെറ്റുകൾക്കുമായി സർക്കുലർ പുറത്തിറക്കിയത് സർക്കുലറിലെ ആവശ്യം ബിയർ വിൽപ്പനയിൽ ചില മുന്തിയ ഇനം ബ്രാൻഡുകൾക്ക് മുൻഗണന നൽകണം ബഡ്വൈസർ അടക്കം നാല് ബ്രാൻഡുകളുടെ പട്ടികയും സർക്കുലറിൽ നൽകിയിട്ടുണ്ട് നൂറ്റിനാൽപ്പത് മുതൽ നൂറ്റി അറുപത് രൂപ വരെയാണ് ഈ ബ്രാൻഡുകളുടെ വില ഈ മുന്തിയ ബിയറുകൾ ഔട്ട്ലെറ്റുകളിൽ കൂടുതലായി വിറ്റഴിക്കണമെന്നാണ് നിർദ്ദേശം ഒരു മാസം കൊണ്ട് അറുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് കേസ് ബിയർ വിൽക്കണം മാത്രമല്ല ഈ ബ്രാൻഡുകളുടെ വിൽപ്പന സംബന്ധിച്ച് എല്ലാ ദിവസവും റിപ്പോർട്ട് നൽകണം കിങ്ഫിഷർ പോലെ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ വിലയുള്ള ജനപ്രിയ ബ്രാൻഡുകൾ സ്റ്റോക്ക് സ്റ്റോക്കിരിക്കുമ്പോഴാണ് മുന്തിയ ഇനങ്ങൾക്ക് പ്രാമുഖ്യം നൽകാൻ മാനേജ്മെന്റ് ജീവനക്കാരോട് ആവശ്യപ്പെടുന്നത് എന്നാൽ വില കുറഞ്ഞ ഇഷ്ടബിയർ തേടി എത്തുന്നവരോട് അതിരിക്കെ എങ്ങനെ മുന്തിയ ബിയർ വാങ്ങാൻ നിർദ്ദേശിക്കുമെന്ന ആശയക്കുഴപ്പത്തിലാണ് ജീവനക്കാർ ഏതെങ്കിലും പ്രത്യേക ബ്രാൻഡിന് മുൻഗണന നൽകി വിൽപ്പന നടത്തുന്നത് ബെവ്കോ കീഴ്വഴക്ക പ്രകാരം ചട്ടവിരുദ്ധവുമാണ് ചട്ടം ലംഘിക്കണോ മാനേജ്മെന്റ് നിർദ്ദേശം പാലിക്കണോ എന്ന ചോദ്യമാണ് ജീവനക്കാരെ വെട്ടിലാക്കുന്നത് ചില ബ്രാൻഡുകളുടെ കുത്തക പൊളിക്കാനും കൂടുതൽ ലാഭം നേടാനുമാണ് ഈ നിർദ്ദേശമെന്നാണ് ബെവ്കോയുടെ നിലപാട് ഇപ്പോൾ മുൻഗണനാ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന നാല് ബ്രാൻഡുകളിലും വിലയുടെ ഇരുപത് ശതമാനത്തിലധികം ബെവ്കോയ്ക്ക് ലഭിക്കുന്ന രീതിയിലാണ് സ്കീം തയ്യാറാക്കിയിരിക്കുന്നത് ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം അനന്തൻ അനന്തൻ ഇതിനെല്ലാം ഒരേ വിലയാണെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ബ്രാൻഡ് കൂടുതൽ വിറ്റഴിക്കണം മറ്റേ ബ്രാൻഡിന്റെ കുത്തക തകർക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചു വരുന്ന ഈ കിങ് ഫിഷർ പോലെയുള്ള ബ്രാൻഡ് വിൽക്കണ്ട പകരം മറ്റ് വില കൂടിയ ബ്രാൻഡ് വിൽക്കണം എന്ന് പറയുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരായ മദ്യപന്മാർ ഇത്തിരി കഷ്ടത്തിലാവുന്നില്ലേ ശ്രീജയ് ഈ കുടിയന്മാർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന സിനിമയിലൊരു ഒരു അവസ്ഥയാണ് ഇപ്പോൾ കുറെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ ബെവ്കോയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് പരാതി പ്രവാഹമാണ് ആദ്യം ഈ വില കുറഞ്ഞ മദ്യത്തിൻ്റെ വിതരണം കുറച്ചു അതിനുശേഷമാണ് ഇപ്പോൾ ബിയറിൻ്റെ കഴുത്തിൽ പിടിച്ചിരിക്കുന്നത് ഈ സാധാരണക്കാർ ഈ അത്തരം ഔട്ട്ലെറ്റുകളിൽ പോയാൽ വില കുറഞ്ഞ ബിയറാണ് ആവശ്യപ്പെടുന്നത് അതും ബിയർ എന്ന് പോലും പറയാറില്ല കെ എഫ് എടുക്കാൻ ആണ് പറയുന്നത് അപ്പോഴാണ് ബഡ് വൈസർ പോലുള്ള ബഡ്വൈസർ പോലുള്ള നൂറ്റി അറുപത് രൂപയൊക്കെ വിലയുള്ള ബിയർ എടുത്ത് കൈ കൊടുക്കുന്നത് ഏതായാലും ഇത് ബെവ്കോയ്ക്ക് ലാഭം ഉണ്ടാക്കാനാണ് എന്നാണ് ബെബുക്കോ പറയുന്നത് പക്ഷേ സാധാരണക്കാരൻ്റെ പോക്കറ്റ് അടിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ബെബുക്കോ ലാഭമുണ്ടാക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും അതുതന്നെയാണ് ഈ മദ്യശാലകളിൽ എത്തുന്ന സാധാരണക്കാരായ ആൾക്കാർ നമ്മളോട് പറയുന്ന പരാതിയും ശ്രീജ് അനന്തൻ ഈ പറഞ്ഞ പോലെ ഈ മധ്യമന്മാരെ പറ്റി പറയുമ്പോൾ നമ്മൾ തമാശയായിട്ടും ചിരിച്ചുമൊക്കെ പറയും പക്ഷെ ഇതിന് സ്ഥിരമായിട്ട് ഉപഭോക്താക്കൾ എത്തുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസവും അനന്തൻ ഇതുമാതിരി വില കൂടിയ മദ്യം കൂടുതൽ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഇവരുടെ പ്രശ്നങ്ങളും പരാതികളും ഒന്നും ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നൊരു പരാതി അവർക്കുണ്ടോ തീർച്ചയായും ഉണ്ട് അത് ഞാൻ പറ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വെബ്കോ ഇപ്പം തന്നെ മദ്യത്തിൻ്റെ പുറത്തേതാണ്ട് ഇരുന്നൂറ്റി മുപ്പത് ശതമാനത്തിലധികം നികുതിയാണ് ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മദ്യത്തിൻ്റെ സാധാരണ മദ്യത്തിൻ്റെ ഒറിജിനൽ വില കഴിഞ്ഞാൽ വളരെ തുച്ഛമായ വിലയായിരിക്കും അതിൻ്റെ പുറത്തെ ഈ നികുതിയെല്ലാം കൂടെ വരുമ്പോഴാണ് ഇത്രയധികം തുക കൊടുക്കേണ്ടി വരുന്നത് അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ ഈ വില കുറഞ്ഞ അത് താരതമ്യേന വില കുറഞ്ഞ മദ്യം മാറ്റി വെച്ചുകൊണ്ട് വില കൂടിയ മദ്യം തന്നെ സാധാരണക്കാരെ ആൾക്കാരും വാങ്ങിക്കണം അല്ലെങ്കിൽ എല്ലാവരും അത് വാങ്ങിക്കണം എന്നുള്ളൊരു നിർബന്ധത്തിലേക്ക് ബുക്ക് പോകുന്നത് അപ്പോൾ സാമ്പത്തികമായി അവർക്ക് വലിയ തിരിച്ചടിയാണ് അത് മദ്യം വില കൂടിയ മദ്യം വാങ്ങിക്കുമ്പോൾ അവരുടെ പോക്കറ്റ് കാലിയാകും അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളാണ് മദ്യവാന്മാർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീയ അവരുടെ കാര്യങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒക്കെ അനന്തനുണ്ട് എന്നൊരു സമാധാനമുണ്ട് എന്തായാലും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് എന്തായാലും ഇപ്പോൾ ആയി കാണും